ഹീറോൻ്റെ ഫ്രണ്ടിൻ്റെ സ്റ്റുഡിയോ ആയിട്ട് കാണിക്കുന്നത്. അവിടെ കുറേ പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരും എന്തോ ഗെയിമിംഗ് പോലെ നടത്തുന്നുണ്ട്. അതിൽ വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരൊക്കെ വരുന്നുള്ള ചർച്ചയിരിക്കുമ്പോൾ ഇവൻ വിളിച്ചോണ്ട് മാത്രമേ ഹീറോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹീറോ കണ്ടതും അതിലൊരു പെണ്ണാണെങ്കിൽ അവനെ തന്നെ സൈറ്റ് അടിച്ചോണ്ടിരിക്കുക. ഇവനെ ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു. പെണ്ണിൻ്റെ പേര് ലിന്നാട്ടോ. ഇവനിവിടെ ഒരു വോയിസ് ഓവർ ചെയ്യാനാണ് വന്നത്. ഫ്രണ്ട് ഒരു ഹെൽപ്പ് ചോദിച്ചോണ്ട് മാത്രം അവനതൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോൾ ബാക്കി വോയിസ് ആർട്ടിസ്റ്റിനെയൊക്കെ വിളിച്ചിട്ട് വാന്ന് പറഞ്ഞതും ലിന്നാണെങ്കിൽ അവരെയൊക്കെ വിളിച്ചിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഒരു കാര്യം പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അവർക്കിനി ചെയ്യാൻ പറ്റില്ലെന്നാ പറഞ്ഞ് ഇനിയിപ്പോൾ ആരെക്കൊണ്ട് ഇത് ചെയ്യിപ്പിക്കും ബാക്കിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ ഞാൻ അവരുടെയും കൂടി ചെയ്തോളാം എന്ന് പറയുമ്പോൾ നിന്നെ കൊണ്ടത് പറ്റുമോ, ആറ് പേരുടെ വോയിസ് നീ ഒരാളായിട്ട് കൊടുക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ അവന് മോക്കെ ഞാൻ ചെയ്തോളാം, പൈസ ഒന്നും വേണ്ടെന്ന് പറയുക. അങ്ങനെ അവൻ ആ നാല് ക്യാരക്ടേഴ്സിനും അവൻ നല്ല മനോഹരമായിട്ട് തന്നെ വോയിസ് ഓവർക്ക് ചെയ്ത് പോകാൻ നേരത്ത് അല്ലിന്നെന്ന് പറഞ്ഞ പെണ്ണാണെങ്കിൽ കുറച്ച് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അവനാണെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ മൈൻഡ് ആക്കാതെയാണ് പോകുന്നത്. പക്ഷേ ഈ പെണ്ണാണെങ്കിൽ അവൻ പോകുന്നത് നോക്കിയിരിക്കുമ്പോൾ ഫ്രണ്ട് വരെ വന്നിട്ട് നീ അവനെ നോക്കിയിട്ട് ഒരു കാര്യമില്ല, അവനൊരു വികാരം ഇല്ലാത്തവരാ എന്ന് പറയുക. ഇപ്പോൾ ഹീറോയിൻ്റെ കമ്പനിയിലാണെങ്കിൽ ആ കണ്ണാടി ഇട്ട പെണ്ണാണെങ്കിൽ ലെന്നിൻ്റെ അടുത്ത് വന്നിട്ട് ലെറ്റർ കൊടുക്കുവാണേ, നീ ഇപ്പോൾ എവിടെ പോവാ, ഞങ്ങൾ തരുന്ന സാലറി നിനക്ക് തികഞ്ഞിട്ടാണ് കൂടുതൽ തീർന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കണ്ണാടി പെണ്ണും പറയുക, ഏയ് പൈസയുടെ ഒന്നല്ല, എനിക്ക് ഇനി ജോലി ചെയ്യാൻ താല്പര്യമില്ല, കുറച്ച് റെസ്റ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയുമോ. ഓഫീസിലുള്ള എല്ലാവരും ആണെങ്കിൽ അവളെ സമാധാനിപ്പിച്ച് ഇവിടെ തന്നെ നിർത്തി നോക്കുന്നുണ്ടെങ്കിലും അവളാണെങ്കിൽ ഇറങ്ങി പോവുകയാണേ. ഈ പെണ്ണ് എന്തിനാ വന്നേന്ന് നമുക്കല്ലേ അറിയുള്ളൂ. ആ ഗെയിം ഹാക്ക് ചെയ്തു അവളുടെ ജോലി കഴിഞ്ഞു പെട്ടിയും കിടക്കി എടുത്ത് പോവുകയാണേ. ഇവർക്കൊക്കെ ഭയങ്കര വിഷമമാവുക. ഇനിയിപ്പോൾ എന്നെ ചെയ്യാൻ, നമ്മുടെ കമ്പനിയുടെ അവസ്ഥ എന്താ? ഹീറോയും പോയി, ഹീറോയിനോട് വരാനും പാടില്ലെന്ന് പറഞ്ഞു, ഇപ്പം ആ പെണ്ണും പോയി എന്നുള്ള വിഷമത്തിലാണ്. ഹീറോയിൻ ആണെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ മൊത്തം അവൻ്റെ ചിന്തകൾ മാത്രമാണ്. എവിടെ പോയാലും എന്ത് ചെയ്താലും അതുകൊണ്ട് വീട്ടിൽ എന്തൊക്കെ ജോലി ചെയ്യാവോ അതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുവാണ്. എന്തൊക്കെ ചെയ്തിട്ട് അവൻ്റെ ഓർമ്മ മാത്രം മാറുന്നില്ല. ഇവനെ തന്നെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന കാരണം അവക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. ആരോട് സംസാരിക്കാനും ഇല്ലാത്തതുകൊണ്ട് അവക്കാണെങ്കിൽ ബോറടിക്കാൻ തുടങ്ങുക. എന്തോ ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുകൊണ്ട് ഈ പ്രകൃതിയുടെയൊക്കെ സൗണ്ട് ആണെങ്കിൽ അവളിങ്ങനെ ആസ്വദിച്ച് കേൾക്കുവാണേ. ഹീറോ ഇതേപോലെ കേൾക്കുവേ. അപ്പോൾ അവൻ ഒരു ദിവസം പറഞ്ഞാണ് ഇവളോട്, ഞാനിങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് ഈ സൗണ്ടൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൾ ആ സൗണ്ടൊക്കെ ആണെങ്കിൽ കേട്ട് റെക്കോർഡാക്കി ഇൻസ്റ്റയിലെല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ ഹീറോയിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നേക്കുവാണ്. നീ എന്തൊക്കെയാണ് ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടേക്കുന്നത്, എന്തൊക്കെ സൗണ്ടാണ് ഇട്ടേക്കുന്നത്, നിന്റെ കോലം തന്നെ ആകപ്പാടെ മാറിപ്പോയില്ല, ഒന്നും കഴിക്കാറില്ലെന്ന് പറഞ്ഞിട്ട് അവൾക്ക് എന്തൊക്കെ കൊടുക്കുന്നുണ്ടേ, ഓഫീസിലെങ്ങനെയാ പോകുന്ന കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനും പറയാണ്, എന്നാ പറയാൻ ആ കണ്ണാടി പെണ്ണ് വരെ ഇപ്പോൾ പോയിട്ടുണ്ട്, നമ്മുടെ ഓഫീസ് തന്നെ ഇല്ലാതായിക്കൊഴിക്കും, എന്താവും അറിയില്ല, പുതിയ ഗെയിം എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കിയാൽ ആ ഹാക്കർ ആണെങ്കിൽ എല്ലാം എടുത്തോണ്ട് പോകത്തില്ലേ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുവാണേ. എന്ന് പറഞ്ഞ പെണ്ണാണെങ്കിൽ അവളുടെ ഗെയിമൊക്കെ പബ്ലിക്കാക്കി കാണും, അത് ഭയങ്കരമായിട്ട് വൈറലാവുകയാണേ. പെൺകുടി കാരണമാണല്ലോ ഇതിപ്പോൾ വൈറലായി, അന്ന് ഒരു പാർട്ടി പോലെ വെക്കുവാണ്. അപ്പോൾ ആ പെണ്ണ് ചോദിക്കുക, നിനക്ക് ഗേൾഫ്രണ്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അവൻ്റെ ഫ്രണ്ടും പറയുമോ, ഇവന് ഗേൾഫ്രണ്ടോ, ഒരിക്കലും അത് നടക്കത്തില്ല, ഇവ എപ്പോഴും സിംഗിളായിട്ടേ നടക്കുള്ളൂ, പക്ഷേ കോളേജിൽ പഠിക്കുമ്പോൾ എന്ന് ലൈബ്രറി തന്നെ പോകുന്ന കാണാം, എന്തിനാണെന്നറിയില്ല എന്ന് പറയുക. ഗേൾഫ്രണ്ട് എന്നുള്ളൊരു വാക്ക് കിട്ടതും ഹീറോ കാണിക്കും പെട്ടെന്ന് ഹീറോയിൻ ഓർമ്മ വരുവാണ്. അവിടെയുള്ളതെല്ലാം നന്നായിട്ട് കുടിച്ചിട്ട് വേഗം പുറത്തിറങ്ങുവാണേ. അപ്പോൾ ഈ ഹീറോയിന് പോലും ഒരു പെണ്ണിനെ കാണുക, ആ പെണ്ണിനെ പിടിച്ചു നോക്കുമ്പോൾ അത് വേറെ ഏതോ ഒരുത്തിയായിരിക്കും. ആ പെണ്ണ് ഇവനെയും വഴക്ക് പറഞ്ഞിട്ട് പോവുക. പാവം കരഞ്ഞോണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ലിന്നാന്ന് വന്ന് കൊടയൊക്കെ പിടിച്ചു കൊടുക്കുന്നേ. ഹീറോയിൻ്റെ കമ്പനിയായിട്ട് കൊളാബറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ കമ്പനിക്കാർ വന്നില്ലേ, ആ കമ്പനിയിലെ എല്ലാ ഡീറ്റെയിൽസും അവൾ ഇപ്പോൾ എടുത്തു നോക്കുകയാണ്. ആരൊക്കെ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ആ വർക്ക് ലിസ്റ്റിലാണെങ്കിൽ ആ കണ്ണാടി പെണ്ണിൻ്റെ പേര് കണ്ടത് ഹീറോയിൻ ആണെങ്കിൽ എന്തോ ഡൗട്ട് അടിച്ചിട്ട് അടുത്ത ദിവസം തന്നെ ഇവളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന രണ്ടുപേരെ പിടിച്ചെഴുതിട്ട് പറയുകയാണ്, ആ കണ്ണാടി പെണ്ണിൻ്റെ മേലിൽ എനിക്ക് സംശയമുണ്ട്, കാരണം അവളുടെ എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് വർക്ക് എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറഞ്ഞ്, ഇപ്പം ഞാൻ ആ വലിയ കമ്പനിക്കാരുടെ അവൾ ജോലി ചെയ്തിട്ടൊക്കെ കണ്ടിട്ടുണ്ട്, എങ്ങാനും ഇവൾ നമ്മുടെ കമ്പനിയിൽ വന്നത് നമ്മുടെ സെർവർ ഹാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണെങ്കിലോ, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ആ പെണ്ണിനെ ഒന്ന് ഫോളോ ചെയ്ത് അവൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം, ഓഫീസിലുള്ള വേറെ ആരും ഇത് അറിയേണ്ടതെന്നും പറയുവാണേ. ഹീറോൻ്റെ അടുത്താണെങ്കിൽ അവൻ്റെ ഫ്രണ്ടും ലിന്നും വന്ന് നോക്കുമ്പോൾ അവനാണെങ്കിൽ നല്ല പനിയാണ്, ലിന്നാണ് അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നേ. നീ എന്നോടൊരു കാര്യം പറയാവോ, ശരിക്കും നമുക്ക് ഗേൾഫ്രണ്ട് ഇല്ലേ നോക്കുമ്പോൾ അവനാണെങ്കിൽ എനിക്കുണ്ടെന്ന് പറയുക. ഇത് കേട്ടത് ആ പെണ്ണിനാണെങ്കിൽ നല്ല വിഷമാവുന്നുണ്ടേ, എന്നിട്ട് അവനോട് പറയുകയും ചെയ്യുക, നിനക്ക് ഗേൾഫ്രണ്ട് ഉണ്ടല്ലേ, എന്നാൽ പിന്നെ ഞാൻ ഇങ്ങനെ നിന്നെ ശല്യപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയും ചെയ്യുക. ഹീറോയിൻ ആണെങ്കിൽ ഓൺലൈനിൽ ഓരോന്നിങ്ങനെ പോസ്റ്റ് ചെയ്തില്ലേ, അതൊക്കെയാണെങ്കിൽ ഹീറോ അവിടെ കേൾക്കുന്നുണ്ട്. അവന് കാര്യം മനസ്സിലായി, അവളെന്തോ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനത്തെയൊക്കെ എടുത്തിട്ടേക്കുന്നതെന്ന്. ഹീറോയിൻ ആയത്തേ സമയം അവളുടെ ആ എക്സ് ബോയ് ഫ്രണ്ട് വിളിച്ചോണ്ട് കാണാൻ വന്നേക്കുവാണേ.
ഇവൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ ഇവൻ വന്നാന്ന് വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ, ഇവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടാണ് അവൻ പോകുന്നത്. ഇവൻ ഇത്ര നല്ലവനാണോ എന്ന് ഹീറോയും വരെ ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. ലിന്നിന്റെ ഗെയിമൊക്കെ ഭയങ്കര വൈറലായേ, അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാ. ഇവള് നിർമ്മിച്ച ആ ഗെയിമിന്റെ പേര് ബ്ലൂ ബേർഡ് എന്നാണ്. അവർക്കാണെങ്കിൽ ലിന്നെ വിളിച്ചിട്ട് പറയുവാണ് എടാ നിന്നെ ഞാൻ എത്ര ഫോണും മെസ്സേജും ഒക്കെ അയച്ചു, എന്നിട്ട് എന്താ നീ ഒന്നും എടുക്കാതിരുന്ന്, എന്തൊക്കെ ഇവിടെ നടക്കുന്നതെന്ന് അറിയുമെന്ന് വെച്ചിട്ട് ഇവിടെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവനെ വിളിച്ചു പറഞ്ഞതും ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടി എടുത്ത് നേരെ പോവാണ്. ആ സമയത്ത് അവൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട് എടാ നീ വോയിസ് കൊടുത്തില്ലേ ആ ബ്ലൂ ബേർഡ് എന്ന് പറഞ്ഞ ആ ഗെയിം ഭയങ്കര വൈറലായി, എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്, അതുകൊണ്ട് നീ എന്തായാലും ഇന്നത്തെ പാർട്ടിക്ക് വരുമെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ഇനി ഞാൻ അങ്ങോട്ടേക്ക് വരത്തില്ല, ഞാൻ എൻ്റെ അടുത്ത് തന്നെ പോവാ എന്ന് പറയുക. ഹീറോയിൻ ആണെങ്കിൽ ആ പുതിയ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ ബ്ലൂ ബേർഡ് എന്ന് പറഞ്ഞ ഗെയിം ആണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിലെ ഹീറോയിൻ്റെ വോയിസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുക. പിന്നെ അവൻ്റെ ഓർമ്മകളൊക്കെയാണ് അവളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നത്. ഹീറോയിൻ ആണെങ്കിൽ എന്നിട്ട് അവൻ്റെ വീട്ടിൽ പോയി നോക്കുമ്പോൾ എല്ലാം പൊടിയൊക്കെ പിടിച്ചു കിടക്കുവാണ്. എല്ലാം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ബെഡ്ഷീറ്റിനടിയിൽ നിന്നാണെങ്കിൽ കുറച്ച് ബുക്കൊക്കെ കിട്ടുക. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇവളുടെ കോളേജിലെ അതേ സീലായിരിക്കുവേ. ഇതൊക്കെ കണ്ട് അവൾ ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. എന്താ സംഭവം എന്ന് ഇപ്പോഴാട്ട് കാണിക്കുന്നത്. ഹീറോയിനെ ലൈബ്രറിയിൽ പോയിട്ട് എല്ലാ ബുക്കൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവൾ വായിച്ചു വെക്കുന്ന ബുക്കൊക്കെയാണ് ഹീറോ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ അവളപ്പോൾ വന്നിട്ട് ചോദിക്കില്ലേ ഇത് ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ബുക്കാ ഒന്ന് തരുമോ എന്ന് ചോദിക്കൂലേ, ആ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ബാക്കി വെച്ച ബുക്ക് തന്നെ ഇവൻ തെരഞ്ഞു പിടിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവൻ അപ്പോൾ ഒന്നും കൊടുക്കത്തില്ല അവൾക്ക്. എന്നിട്ട് ഇവൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ടൈമിലെല്ലാം ആ ബുക്ക് ഇവളുടെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് പോവേ, അതിനകത്താണെങ്കിൽ കുറച്ച് നോട്ട്സ് ഒക്കെ എഴുതി വെക്കും. ഈ നോട്ട്സ് ഒക്കെ കണ്ടിട്ട് ഇവന് തിരിച്ച് റിപ്ലൈ എഴുതിയിട്ട് ആ ബുക്കിൽ തന്നെ വെക്കും. അങ്ങനെ ഇവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ആണെങ്കിൽ ഇതാരേ ഈ ബുക്ക് കൊണ്ട് വെക്കുന്നതെന്നോ ഒന്നും അറിയത്തില്ല. പക്ഷെ ഇവർ പരസ്പരം അറിയാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഹീറോക്ക് നന്നായിട്ട് അറിയാം ഇവളോടാ സംസാരിക്കുന്നതെന്നൊക്കെ. ഈ കാര്യങ്ങളൊക്കെ ഹീറോയിൻ ഇപ്പോഴാണ് കണ്ടുപിടിച്ച. അതിന്റെ വിഷമത്തിലും സങ്കടത്തിലും സന്തോഷത്തിലൊക്കെ ഇരിക്കുമ്പോൾ അവിടേക്ക് ആരും വരുന്ന വെച്ച് കേൾക്കുക. ഇവിടേക്ക് വരുന്നത് ഹീറോ ആയിരിക്കും കേട്ടോ. ഇവനെ കണ്ടെന്ന് പെട്ടെന്ന് അവൾ പോയിട്ട് ഹഗ് ചെയ്യുന്നുണ്ട്. അവനും പറയുന്നുണ്ട് നീ ഇത്രയും മോശമായിട്ടിരിക്കുന്ന സ്ഥിതിയിൽ ഞാൻ നിന്നെ വിട്ടിട്ട് പോയതിന് സോറി എന്നൊക്കെ പറഞ്ഞ് കുറേ സോറിയൊക്കെ ചോദിക്കുമ്പോൾ അവളും ചോദിക്കുമോ നിനക്ക് എന്നെ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട് ഇഷ്ടമല്ലായിരുന്നു, എന്നിട്ട് എന്ന് എന്നോട് പറയാതിരുന്നെന്ന് ചോദിക്കുമ്പോൾ അവനും പറയുമോ അന്നേ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് പേടിയായിരുന്നു നിന്നെ മുന്നേ വന്ന് പറയാൻ. അതിനുശേഷം നീ ആണെങ്കിൽ ആ യാനുമായിട്ട് സ്നേഹിക്കാനൊക്കെ തുടങ്ങി, പിന്നെ നിങ്ങളെ ശല്യപ്പെടുത്തണ്ട എന്നുള്ള രീതിയിൽ ഞാനും അങ്ങ് മാറി നിന്നേന്നൊക്കെ പറയുവാണേ. അന്ന് നൈറ്റ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ കിടക്കുന്നതൊക്കെ. അടുത്ത ദിവസം രാവിലെ ഹീറോ ആണെങ്കിൽ എണീച്ചിട്ട് വോയിസ് റെക്കോർഡ് ചെയ്യുവാണ് ഇതുവരെ അവളുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ. ഞാൻ ഹീറോയിനെ ഫസ്റ്റ് ടൈം കണ്ടതും കോളേജ് വെച്ച് അവിടെ തന്നെ നോക്കിയതും അവൾ ഇന്ന് ലൈബ്രറി വരുമായിരുന്നു, ഞാൻ അവൾ വായിച്ചിട്ട് വെച്ച അതേ ബുക്ക് തന്നെ ഇരുന്ന് വായിക്കും, കാരണം അവൾ എന്നോട് വന്ന് ചോദിക്കുമല്ലോ ഈ ബുക്കെങ്കിലും താന്ന് പറഞ്ഞ് ആ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പിന്നെ ഞങ്ങൾ കത്തുകളിലൂടെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ആരാന്ന് അറിയാതെയാണ് അവൾ ഓരോ വട്ടവും എനിക്ക് ആ കത്ത് എഴുതിക്കൊണ്ടിരുന്നത്. അവൾ ഏതൊക്കെ എക്സിബിഷനിൽ പങ്കെടുക്കുന്നുണ്ടോ അവിടെയൊക്കെ ഞാൻ പോയി നോക്കുമായിരുന്നു. ഒരു ദിവസം ഹീറോയിൻ ആണെങ്കിൽ സ്കൂൾ വിട്ടേ പോയി. എനിക്ക് വല്ലാണ്ട് വിഷമമായി അവൾ ഇത് എവിടെ പോയി എന്നറിയാതെ. അതുകൊണ്ട് അവൾ വായിച്ചതും കത്ത് എഴുതി വെച്ച ആ ബുക്കൊക്കെ എനിക്ക് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ സ്കൂൾ ലൈബ്രറി ആണെങ്കിലും മറ്റു ലൈബ്രറീസിൽ നിന്നാണെങ്കിലും അവരുടെ ബുക്ക് തരത്തില്ല. അതിനു പകരം ഞാൻ രണ്ട് ബുക്ക് അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഈ ബുക്കും വാങ്ങിച്ചുകൊണ്ട് വന്നേ. അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും അവൻ ഒരു വോയിസ് റെക്കോർഡ് പോലും ചെയ്ത് വെക്കുക. ഹീറോയിൻ ആണെങ്കിൽ നേരെ ഇങ്കിൻ്റെ അടുത്ത് വന്നിട്ട് ഹീറോ തിരിച്ചു വന്ന കാര്യങ്ങളൊക്കെ പറയുവാണ്. ഹീറോ അതേസമയം യൂനെ കാണാൻ വേണ്ടി വന്നേക്കോ. എന്താടോ നീ ഈ വഴിക്കൊക്കെ എന്നെ കാണാനൊക്കെ എന്തിനാ വന്നേന്ന് ചോദിക്കുമോ, നീ വണ്ടി കയറി നമുക്കൊരു വക്കീലിനെ കാണാൻ പോണ് ആ കോപ്പിറൈറ്റ് പ്രശ്നം തീർക്കാനാന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് പോവുക. അതേസമയം ഈ കണ്ണാടി പെണ്ണാണെങ്കിൽ ആ വലിയ കമ്പനിയിൽ ആ സിയോനെ കാണാൻ വന്നേക്കുന്നതാണെങ്കിൽ ഹീറോയിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പെണ്ണാണെങ്കിൽ ഫോട്ടോ എടുത്ത് ഹീറോയിൻ അയച്ചു കൊടുക്കുക. അപ്പം തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി ഈ കണ്ണാടി പെണ്ണാണ് നമ്മുടെ കമ്പനിയിൽ വന്നിട്ട് ഹാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തേക്കുന്നതെന്ന്. എന്നാലും ഇതിനൊരു തെളിവൊക്കെ വേണ്ടേ, അതുകൊണ്ട് ഇതിനുമുമ്പ് ഹാക്ക് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ കമ്പനീസിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ ഒരു കമ്പനിയിൽ ഒരാളും പറയുവാണ് ആ ഞങ്ങളുടെ കമ്പനിയിൽ ഒരു ഗെയിം ഉണ്ടാക്കിയായിരുന്നു, അത് ഭയങ്കര ട്രെൻഡിങ്ങി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹാക്കായി, അവർ പൈസ ചോദിച്ചു, ചോദിച്ച പൈസ ഞങ്ങൾ കൊടുത്തിട്ട് പോലും അവന്മാരത് നേരാക്കിയില്ല, പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രൊജക്റ്റും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ ഇതൊക്കെ ചെയ്തത് ആരാന്ന് അറിയുമെന്ന് ചോദിക്കുമോ, പിന്നെ അറിയാണ്ട് ആ വലിയ കമ്പനിയിൽ അവന്മാരാ ചെയ്തതെന്ന് പറയും. ഈ കണ്ണാടി പെണ്ണാണെങ്കിൽ ആ വലിയ കമ്പനിയുടെ സിയോനോടാണെങ്കിൽ പ്രൊമോഷൻ ചോദിക്കുക. പ്രൊമോഷൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഈ പെണ്ണിനെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചേ. ഇപ്പോൾ അയാളാണെങ്കിൽ തരാൻ പറ്റില്ല എന്ന് പറയുന്നേ. ഹീറോ ആണെങ്കിൽ ആ കോപ്പിറൈറ്റ് പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് വക്കീലിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുക. ഹീറോയിൻ ആണെങ്കിൽ 100%
ശതമാനം ഉറപ്പുണ്ട് കണ്ണാടി പെണ്ണാണ് ഇതൊക്കെ ചെയ്തതെന്ന് അവളുടെ അടുത്ത് വന്ന് ചീത്ത പറയുന്ന വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ. അവളോട് പറയുക, നീ എന്തിനാ കമ്പനി വിട്ടു പോയത്? പൈസയുടെ വല്ല പ്രശ്നമായിരുന്നോ? നീ എന്ത് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന അറിയാമായിരുന്നോ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വർക്കറായിരുന്നു, മറ്റുള്ളവരുടെ ജോലി പോലും നീ ചെയ്തിട്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഈ പെണ്ണിനാണെങ്കിൽ കുറ്റബോധം തോന്നുവാണേ. സിഇഒയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇപ്പോൾ ഹീറോയും വന്നിട്ട് നല്ല രീതിയിൽ ഇവളോട് സംസാരിക്കുമ്പോഴൊക്കെ ഇവക്ക് എന്തോ പറ്റുന്നില്ല അതൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് തടാൻ തെറ്റ് ചെയ്തതാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഹീറോക്കാണെങ്കിൽ ആ കോപ്പിറൈറ്റ് പ്രശ്നം തീർക്കാനും പറ്റിയിട്ടില്ല. അതിൻ്റെ വിഷമത്തിലിരിക്കുക. ഹീറോയിനാണെങ്കിൽ നീ എന്തോ ഷോ ചെയ്യാതിരിക്കുന്നത്, നിൻ്റെ ഫാൻസിനൊക്കെ നിന്നെ അറിയാലോ, അതുകൊണ്ട് നീ ഷോയൊക്കെ ചെയ്യും, നിന്നെ ആരും ഒന്നും പറയാൻ പോകുന്നില്ലെന്ന് പറയുക. അടുത്ത ദിവസം കണ്ണാടി പെണ്ണാണെങ്കിൽ ഇവളെ വിളിച്ചിട്ട് എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം എന്നിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാണ്. സത്യമായിട്ട് നിങ്ങളുടെ കമ്പനിയിൽ ഞാൻ വന്ന ടൈമിൽ എനിക്കിത് ഹാക്ക് ചെയ്യാനാ ആ സിഇഒ എന്നെ പറഞ്ഞു വിട്ടേന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് പ്രൊമോഷൻ തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ അതൊക്കെ എന്നോട് ഹാക്ക് ചെയ്യാൻ പറഞ്ഞത്. എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു, പക്ഷെ പ്രൊമോഷൻ എന്നുള്ളൊരു വാക്കിൽ ഞാൻ വീണുപോയി. അവസാനം ഞാൻ ചെയ്തെല്ലാം കഴിഞ്ഞ് അവൻ്റെ അടുത്ത് എത്തിയപ്പോൾ അയാൾ എനിക്ക് തരത്തില്ലെന്ന് പറഞ്ഞേ. അതിനുശേഷമാണ് നീ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചത്. ആ വാക്കെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് കുറ്റബോധം തോന്നിയിട്ടാണ് ഇപ്പം എല്ലാം തുറന്നു പറഞ്ഞേ. ഐ എം സോറി എന്നൊക്കെ പറഞ്ഞ് അവൻ നന്നായിട്ട് വിഷമിക്കുന്നുണ്ടത്. ഹീറോയിൻ ആണെങ്കിൽ നീ വിഷമിക്കൊന്നും വേണ്ട, നിനക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ കമ്പനിയിൽ വന്ന് ജോലി ചെയ്യാന്ന് പറയുക. ഈ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഹീറോയോട് അവൾ വന്ന് പറഞ്ഞതും ഇനിയിപ്പോൾ നീ എന്താ ചെയ്യുന്നത്, ആ വലിയ കമ്പനിക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചേക്കുന്നതെന്ന് നോക്കുമ്പോൾ അവളാണെങ്കിൽ അത്രയും വലിയ കമ്പനിയായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ഇതൊന്നും നമുക്കില്ല, അതുകൊണ്ട് തെളിവ് ഞാൻ ശേഖരിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുവാണേ. ഹീറോക്കാണെങ്കിൽ ഇപ്പോൾ ആരും തന്നെ പ്രൊജക്റ്റൊന്നും കൊടുക്കുന്നില്ല, അവനാണെങ്കിൽ വോയിസ് ഓവർ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അവനും അവൻ്റെ മാനേജറാണെങ്കിൽ രണ്ട് പേരെ കണ്ട് സംസാരിക്കുവാണേ. ഞങ്ങൾ ഇതേപോലെ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തായിരുന്നു, പക്ഷെ കോപ്പിറൈറ്റ് വാങ്ങാതെ ചെയ്തത്. അത് ഞങ്ങൾ ഓസിയിൽ ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. അങ്ങനെ താൻ ചെയ്ത തെറ്റുകളെല്ലാം തുറന്നു പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിൽ ഒരു അവസരം ചെയ്യണം, എന്തെങ്കിലും വോയിസ് കൊടുക്കാൻ തരണമെന്ന് പറയുമ്പോൾ ആ രണ്ടുപേരും പറയാണ്, ഓ മനുഷ്യന്മാർക്ക് തെറ്റു പറ്റാതിരിക്കൂ, ഇനിയെങ്കിലും കോപ്പിറൈറ്റ് മേടിച്ചിട്ട് വോയിസ് ഓവർ ചെയ്താൽ മതി, ഞങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാവുമെന്ന് പറയുക. ഹീറോക്ക് ഭയങ്കര സന്തോഷമാണ്, ഒരു പ്രൊജക്റ്റ് കിട്ടിയല്ലോ എന്ന് ആലോചിച്ചിട്ട് ഹീറോയിൻ ആണെങ്കിൽ അവളുടെ കമ്പനിയിലുള്ള എല്ലാവരും പിടിച്ചിരുത്തിയിട്ട് പറയുവാണ്, നമ്മുടെ സിസ്റ്റം ഹാക്ക് ചെയ്തത് ആ വലിയ കമ്പനിക്കാരാണ്. നമ്മുടെ കമ്പനിയുടെ മാത്രമല്ല, ചെറിയ ചെറിയ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഗെയിംസിന് ഉള്ള കമ്പനി മൊത്തം ആ വലിയ കമ്പനിക്കാരുടെ സിഇഒ ഹാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൈസ ചോദിച്ചിട്ട് അയാളാണെങ്കിൽ അത് നേരാക്കി കൊടുത്തിട്ടില്ല, അതിനുള്ള എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ട്. നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ ഹാക്ക് ചെയ്യപ്പെട്ട ആ ഗെയിം ഉണ്ടല്ലോ, ആ ഗെയിം ഓൺലൈനിലായിട്ട് തന്നെ പോകുന്ന രീതിയിൽ സെറ്റാക്കണം. അതിനുശേഷമുള്ള കാര്യം ഞാൻ പിന്നീട് പറയാമെന്ന് പറയുമോ? എല്ലാവരും ഓക്കെ പറയുവാണേ. ഞാനാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് എന്നിട്ട് പറയും, പിന്നെ ഇങ്ക് ഉടനെ തന്നെ പ്രൊപ്പോസ് ചെയ്യാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു, കാരണം ഒരു റിങ് കടയിൽ നിന്ന് അവൻ ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടായിരുന്നു എന്ന് പറയുക. ഇത് കേട്ട ഹീറോയിൻ്റെ മുഖദോഷം മൊത്തം പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഹീറോ ഹീറോയിൻ ഇവരെക്കാട്ടിൽ മുന്നേ പ്രണയിക്കാൻ തുടങ്ങിയതല്ലേ, എന്നിട്ട് അവൻ ഇതുവരെ മാരേജ് ഒന്നും പ്രൊപ്പോസ് ചെയ്തിട്ടില്ലല്ലോ, അതിൻ്റെ സങ്കടത്തിലാണ് ഇങ്ങനെ കൂടെ ഇങ്ങനെ പൊക്കോഴിക്കുന്നത്. ഹീറോക്കാണെങ്കിൽ ഇവിടെ ഭയങ്കര സന്തോഷം. എന്താണെന്ന് വെച്ചാൽ, ആ കോപ്പിറൈറ്റ് പ്രശ്നം ഒന്നും കൂടി അന്വേഷിക്കണമെന്ന് കോടതിയിൽ ഉത്തരവ് വന്നതാണേ, അതിൻ്റെ സന്തോഷമാണേ. ഇതൊക്കെയാണ് ഈ ഹീറോയിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് അതാഘോഷിക്കാൻ വേണ്ടിയിട്ട് രണ്ടും കൂടി പോവുക. ഞാനെ പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ക് വരുന്നുണ്ട്, നീ ഇവിടെ കാറിൽ തന്നെ ഇരിക്കുക, ഞാൻ എന്തായാലും മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവൻ്റെ ബാഗാണെങ്കിൽ ഇവള് തുറന്നു നോക്കുമ്പോഴത്തേക്കിനും ആ റിങ് കാണുവാണേ. എന്ത് രസമാണെന്ന് പറഞ്ഞിട്ട് ആ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ക് വരുന്ന കണ്ടതും പെട്ടെന്ന് തന്നെ അത് അടച്ചു വെക്കുക. നീ ഈ ബാഗെങ്ങാനും തുറന്നു നോക്കിയാലോ എന്ന് നോക്കുമ്പോൾ അവളും ഇല്ലെന്നൊരു കള്ളം പറയും. അടുത്ത ദിവസം ഇവരെ കമ്പനിയിലുള്ള എല്ലാവരും കൂടിയാണ് കഷ്ടപ്പെട്ട് ഓൺലൈനിലുണ്ടായിരുന്ന ഗെയിമാണെങ്കിൽ ഓൺലൈനാക്കി വിടുവാണേ. അതോടെ ആ ഗെയിമിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും തീർന്ന് അവരുടെ കയ്യിൽ തന്നെ ആ ഗെയിം കിട്ടുക. ഇതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അതുപോലെ കമ്പനിയിലായിട്ട് ഒരു പുതിയ പെണ്ണും കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുന്ന കണ്ണാടി പെണ്ണാണ്. എല്ലാവർക്കും അറിയാം ഇവളാണ് ഇതിനൊക്കെ കാരണമെന്ന്. പക്ഷെ അയാൾ പറഞ്ഞുകൊണ്ട് ഇവളിങ്ങനെ ചെയ്തേന്നും അവളുടെ മേലൊരു തെറ്റുമില്ലെന്ന് ഇവർക്ക് മനസ്സിലായി. ഇപ്പോൾ വലിയ കമ്പനിയിലെ സിഇഒക്കാണെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലായി. താൻ പറഞ്ഞു വിട്ട പെൺകുട്ടി ഇപ്പോൾ അവരുടെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെന്നും ഇവനെതിരെയുള്ള എല്ലാ തെളിവും അവരുടെ കയ്യിലുണ്ടത് ഇതൊക്കെ മനസ്സിലാക്കിയ ഇവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഹീറോയിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും ആണെങ്കിൽ പിടിച്ചിരുത്തിയിട്ട് അവരാണെങ്കിൽ ഒരു ഓഫർ കൊടുക്കുക, നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന കമ്പനീനെക്കാട്ടിൽ ഇരട്ടി പൈസ ഞാൻ തരാം, പക്ഷെ എൻ്റെ കമ്പനിയിൽ വന്ന് വർക്ക് ചെയ്യണമെന്ന് പറയുവാണേ. എല്ലാവരോടും അങ്ങനെ സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഇവർക്ക് എന്താ തിരിച്ച് പറഞ്ഞതെന്ന് അറിയില്ല. ആ കമ്പനിയിലോട്ട് പോകാമെന്ന് സമ്മതിച്ചോന്നും അറിയില്ല കേട്ടോ. അടുത്ത ദിവസം ഇവരെല്ലാവരും ഓഫീസിലിരിക്കുമ്പോൾ ഹീറോയും വരെ വന്നിട്ട് നമുക്ക് പുതിയൊരു പ്രൊജക്റ്റ് ചെയ്താലോ, പുതിയൊരു ഗെയിമൊക്കെ ഉണ്ടാക്കുകയല്ലേ, എല്ലാവരും ഉഷാറല്ലേ എന്ന് നോക്കുമ്പോൾ
ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴായിരിക്കും ആൻ്റെ ഫോണിലൊരു മെയിലിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ഹീറോയിൻ തുറന്നു നോക്കുമ്പോഴത്തേക്കിനും ആ വലിയ കമ്പനിയിൽ നിന്നുള്ള ഓഫർ ലെറ്റർ ആയിരിക്കുമേ. ഇത് കണ്ട ഹീറോയിൻ ആണെങ്കിൽ എല്ലാവരോടും ചോദിക്കുക, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വന്നല്ലേ, എല്ലാവരെയും കമ്പനി വിട്ട് അവൻ്റെ കമ്പനിയിൽ പോകണമെന്ന് വയ്ക്കുമ്പോൾ ഒരു നിമിഷം എല്ലാവരും മിണ്ടായിരുന്നിട്ട് അവരെല്ലാം പറയുക, ഞങ്ങളെന്തിനാ അവൻ്റെ കമ്പനിയിൽ പോകുന്നത്, ഞങ്ങളുടെ കമ്പനി ഇതല്ലേ, നമ്മുടെ ഒക്കെ ഫ്രണ്ട്ഷിപ്പ് അല്ലേ വേണ്ടത്, അല്ലാതെ ആ വലിയ പൈസ തരുന്ന വെച്ച് ഞങ്ങൾ എന്തിനാ അവിടെ പോകുന്നതെന്ന് പറയുക. ഇത് കേട്ടത് ഹീറോയിൻ ആണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരോടും താങ്ക്സ് ഒക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുമ്പോഴായിരിക്കും ആ വലിയ സിഇഒ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുവാണേ. ഇവരാരും വന്നില്ലല്ലോ, അതുകൊണ്ട് ഡയറക്റ്റ് ഇവരുടെ ഓഫീസിൽ തന്നെ വന്നേക്കോ. പക്ഷെ ഒറ്റ ഒരെണ്ണമാണെങ്കിൽ ഇവനെ കേട്ടുവിടുന്നില്ല. ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് നിന്നോടൊന്ന് സംസാരിക്കണം പ്ലീസ് എന്ന് പറയുവാണേ ഹീറോയിനും അതിന് സമ്മതിക്കുക. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് നീ കേട്ട് നടന്നോ, അല്ലെങ്കിൽ നിന്റെ കഥ തീരെ മോളെ, ഞങ്ങളുടെ കമ്പനിക്കെതിരെ നീ കുറേ തെളിവൊക്കെ വെച്ചിട്ട് അറിയാം മര്യാദയ്ക്ക് അതൊക്കെ എൻ്റെ കയ്യിൽ തന്നോ. നിനക്ക് വേണമെങ്കിൽ ഞാൻ ഇരട്ടി പൈസയോ എത്ര നീ ചോദിക്കുന്നത് അത് ഞാൻ തരാമെന്ന് പറയുമ്പോൾ ഹീറോയിനാണെങ്കിൽ ആ നിന്റെ പൈസ ഒന്നും വേറെ ആരെങ്കിലും കൊണ്ട് കൊടുത്തോ, നിനക്ക് ഞാൻ ആ തെളിവൊന്നും തരാനും പോകുന്നില്ല, അതായത് നിനക്കെതിരെ ഞാൻ ഇപ്പം കേസ് കൊടുക്കുന്നില്ല. നീ എന്തായാലും ഇവിടെ നിൽക്കേണ്ട, പൊക്കോന്ന് പറയുവാണേ. അയാളാണെങ്കിൽ നല്ല വിഷമത്തോടെയാണ് പോകുന്നതെങ്കിലും നമ്മുടെ കമ്പനിയിലുള്ള എല്ലാവരും ആണെങ്കിൽ ഹാപ്പിയാ. നല്ല ഡയലോഗ് തന്നെയാണ് ഹീറോയും പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് തന്നെ അവിടേക്ക് ഹീറോ വരിക, അവർ രണ്ടുപേരും ഹഗ് ചെയ്യുന്നൊക്കെയുണ്ട്. ഹീറോക്കാണെങ്കിലും പ്രോജക്റ്റൊക്കെ കിട്ടി, അവരും ഭയങ്കര ബിസിയാണ്. ഹീറോയിനും പുതിയ ഗെയിമിങ്ങെല്ലാം ഇറക്കി, അവളും ഭയങ്കര ബിസിയാണ്. ഹീറോക്കാണെങ്കിൽ ഒരു കോപ്പിറൈറ്റ് പ്രശ്നം ഉണ്ടായിരുന്നില്ലേ, അതൊക്കെയാണെങ്കിൽ തീർന്ന് അവൻ്റെ ലൈഫ് നല്ലതായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഹീറോയിൻ ആണെങ്കിൽ ഇവിടെ ഒരു പുതിയ ഗെയിം ഇറക്കി കാണും, അത് ഭയങ്കര ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ഓഫീസിലുള്ള എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഇവരുടെ എല്ലാവരും സന്തോഷം കാണുമ്പോൾ ഹീറോയിന് ഭയങ്കര സന്തോഷമാവുക. ഒരു കമ്പനി ആണെങ്കിൽ നശിക്കാൻ പോകുന്ന ഘട്ടത്തിലാണ് ഹീറോയിൻ വന്ന് ഉയർത്തെണീപ്പിച്ചത്. അതിൻ്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ട്. ഹീറോയിൻ ഇവരെയൊക്കെ നോക്കിയതിന് ശേഷം ഇതിനു മുമ്പ് ഈ ഓഫീസിൽ നടന്ന എല്ലാ കാര്യങ്ങളും ആലോചിച്ച് വെക്കുക. കാരണം ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓരോരുത്തരും പൈസ പോലും വാങ്ങിക്കാതെയാണ് ജോലി ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇവരുടെ വളർച്ചയൊക്കെ കണ്ട് എക്സ് ബോയ് ഫ്രണ്ട് ആയ ഞാനും ഭയങ്കരമായിട്ട് ഹാപ്പി ആവുക. ഇങ്ങാണെങ്കിൽ ഇതുവരെ ഞാൻ പ്രൊപ്പോസ് ചെയ്തിട്ടില്ല, ഇവരെന്താ പ്രൊപ്പോസ് ചെയ്യാത്തതെന്ന് അവളും വിചാരിക്കുന്നുണ്ട്. ഒരു ദിവസം ഇങ്ങാണെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് വന്നു പറഞ്ഞിട്ട് അവളെ വിളിക്കുമ്പോഴത്തേക്കിനും അവൾക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് നിൻ്റെ പാരൻസ് എന്ത് വിചാരിക്കുന്നതെന്ന് വെച്ചിട്ട്. പക്ഷെ അവിടെ കയറി ചെന്നതും എല്ലാം മാറി മറിയുവാണ്. ഇവിടെ നന്നായിട്ട് തന്നെ വെൽക്കം ചെയ്താണ് അവൻ്റെ അമ്മയും അച്ഛനും ഇരുത്തി സംസാരിക്കുന്നതും കൊഞ്ചിക്കുന്നതൊക്കെ. എപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കുന്നതെന്ന് നോക്കിയപ്പോൾ ഇങ്ങാണെങ്കിൽ പെട്ടെന്ന് നാൻ്റെ ചെവിയൊക്കെ പൊത്തിയിട്ട് നീ കേൾക്കണ്ട, അമ്മ അച്ഛനൊന്ന് നിർത്തിയിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ചോളെന്നൊക്കെ പറയുക. ആണെങ്കിൽ ഇവിടെ ഒരു റിംഗ് ബോക്സ് എടുത്തിട്ട് ഹീറോയിൻ എങ്ങനെ പ്രൊപ്പോസ് ചെയ്യുന്നു വിചാരിച്ചോണ്ടിരിക്കുക. ആനാണെങ്കിൽ ഒരു റിംഗ് എടുത്ത് നോക്കിയില്ലായിരുന്നോ, ആ ശരിക്കും ഇങ്ക് ഇവളെ പ്രൊപ്പോസ് ചെയ്യാൻ മേടിച്ചോന്നല്ല, ഹീറോക്ക് വേണ്ടി മേടിച്ചു കൊടുത്തായിരുന്നേ. ഹീറോ ആണെങ്കിൽ ഹീറോയിൻ എങ്ങനെ പ്രൊപ്പോസ് ചെയ്യുന്നു പല രീതിയിൽ ആലോചിച്ച് നോക്കിയിട്ട് അവനാണെങ്കിൽ പെട്ടെന്ന് അവളുടെ അടുത്ത് വന്നിട്ട് കയ്യിൽ ആ റിങ് ഇട്ടിട്ട് അങ്ങ് പോവാണ്. ഹീറോയിനും ഇതെന്ത് സംഭവം മനസ്സിലാവുന്നില്ല. കുളിച്ചിറങ്ങി കഴിഞ്ഞ് നോക്കുമ്പോഴാണ് തന്നെ പ്രൊപ്പോസ് ചെയ്ത കാര്യം തന്നെ മനസ്സിലാവുന്നേ. അപ്പം തന്നെ ഫോട്ടോ എടുത്ത് ഞാൻ അയക്കുക. ഞാനിത് കണ്ടതും ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനോട് പറയുമ്പോഴത്തേക്കിനാണ് അവളൊരു കാര്യം നോട്ടീസ് ചെയ്യുന്നേ. അല്ല, ഈ റിങ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അന്ന് ഞാൻ നിന്റെ കാറി കണ്ട അതേ റിങ് നീ അപ്പം എന്നെ പ്രൊപ്പോസ് ചെയ്യാനൊന്നല്ലേ ഇത് വാങ്ങിച്ചേന്ന് നോക്കുമ്പോൾ അവനാണെങ്കിൽ പ്രൊപ്പോസോ ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നേ. ഹീറോയിനോട് ഭയങ്കര ഹാപ്പിയാവോ. അങ്ങനെ ഒരു വിധത്തിൽ അവൻ ചെയ്തല്ലോ എന്നുള്ള സന്തോഷത്തിൽ അടുത്ത ദിവസം ഞാനും ഇങ്കു ആണെങ്കിൽ കാണാൻ വേണ്ടി വന്നേക്കുക. അങ്ങനെ മാരേജ് പ്രൊപ്പോസൊക്കെ ചെയ്തു. ഇനി എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ടെൻഷനും ഇല്ലേ നോക്കുമ്പോൾ അവർ രണ്ടുപേരും പറയുക, ഫ്രണ്ട്സായിട്ട് നിങ്ങളൊക്കെ ഇല്ലേ, പിന്നെ എന്തിനാ ഞങ്ങൾ ടെൻഷൻ അടിക്കുന്നതെന്ന് വെക്കുവാണ്. അടുത്ത സീനിൽ തന്നെ ഇവരെല്ലാവരും ആണെങ്കിൽ വെഡിങ് ഡ്രസ്സ് എടുക്കാൻ വന്നേക്കുക. ആട്ടോ അവൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ തിരഞ്ഞെടുത്ത് കൊടുക്കുന്നത്. അവളും ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുമ്പോഴത്തേക്കിന് ഹീറോ അവളുടെ ഡ്രസ്സൊക്കെ ഇട്ട് ഓൾറെഡി വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ രണ്ടുപേരും കൈയൊക്കെ പിടിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവരെ ഈ ക്വാളിറ്റി കണ്ടതും ഇങ്ങനെയാണെങ്കിലും ഞാനാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുക. അങ്ങനെ ഓരോ ദിവസങ്ങൾ കടന്നു പോവാണ്. ഹീറോയിൻ ആണെങ്കിൽ ഓഫീസിലുള്ള എല്ലാവർക്കും സാലറി കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഇതിനു മുമ്പ് കൊടുത്തതിനെക്കാട്ടിലും ഏറ്റവും കൂടുതലാണ്. 50,000 രൂപ വെച്ചിട്ടാണ് എല്ലാവർക്കും കൊടുത്തേക്കുന്നത്. എല്ലാവർക്കും ഭയങ്കര ഷോക്ക് ആവുക. ഹീറോയിനോട് വന്ന് ഈ കാര്യം ചോദിക്കുമ്പോൾ അവളും പറയാണ്, ഞാൻ അന്ന് ഒരു ദിവസം കഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾ എല്ലാവരുമാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. എനിക്ക് 50,000 രൂപ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാനത് തരാതിരിക്കുമോ, അതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ തന്നെ ഞാൻ എടുത്തേക്കുന്നതും തന്നേക്കുന്നതെന്നും പറയുക. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹീറോ ഹീറോയിൻ്റെ വെഡിങ് ഡേ ആണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരും തന്നെ വന്നിട്ടുമുണ്ട്. ഹീറോ ആണെങ്കിൽ ഇതുവരെ ഇവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹീറോയിനെ കണ്ടതും അവളെ കിട്ടിയതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവളോട് തന്നെ പറഞ്ഞിട്ട് നിന്നെ ഞാൻ ഒരിക്കലും കഷ്ടപ്പെടുത്താനോ വേദനിപ്പിക്കാനോ പോകുന്നില്ല, നീ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഇരിക്കണം, ഞാനും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു കൊക്കേഷാണ് നീ എന്ന് പറഞ്ഞിട്ട് റിങ് ഇട്ട് കൊടുക്കുക. ഹീറോയിനും ഞാൻ നിന്നെ വിട്ട് ഒരിക്കലും പോവില്ല,
നീ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം എന്നിട്ട് അരങ്ങിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ മാരേജ് ഒക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോയുടെ കയ്യിലിരിക്കുന്ന ബൊക്കെ ആണെങ്കിൽ എടുത്തെറിയുവാണെങ്കിൽ ആരുടെ കയ്യിലാണോ കിട്ടുന്നത് അവരുടെ കല്യാണമായിരിക്കും നെക്സ്റ്റ് നടക്കാൻ പോകുന്നതെന്നാണ് ഇവരുടെ ഒരു ആചാരം. അത് കിട്ടുന്നത് തന്നെ നമ്മുടെ ഞാനായിരിക്കും. അതിന് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് എന്നെ കാര്യം ആ ചെക്കൻ ഇതുവരെ എന്നെ പ്രൊപ്പോസ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് കരയുവാണേ ആ ടൈമിൽ തന്നെ ഇങ്ങ് അങ്ങോട്ടേക്ക് വരുവാ. ഞാൻ വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് വരവ് തന്നെ ഈ റിങ് കാണിച്ചതും ഞാനാണെങ്കിൽ അത്ര സമാധാനമായി. ഇത്രയും നാളും ഞാൻ ഇതിനു വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്ത് വേഗം ഇടുന്നു പറഞ്ഞിട്ട് ആണെങ്കിൽ അവൻ റിങ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെ അങ്ങനെ ഞാൻ്റെ ആ സ്വപ്നമാണെങ്കിൽ ഇവിടെ നടക്കുവാണ്. ഇങ്ങനെയാണെങ്കിലും ഞാനാണെങ്കിൽ ഇപ്പം നല്ല ഹാപ്പി ആവുക. അതിനുശേഷം എല്ലാവരും ആണെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുന്നതോടെ ഈ ഡ്രാമ ഇവിടെ അവസാനിക്കുവാണ്. ഫസ്റ്റ് എപ്പിസോഡ് വരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു ഡ്രാമയായിട്ട് കാണുന്നവരെ ബൈ ബൈ.